ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് റവ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്സ് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോണത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇതിനിവിടെ ആവശ്യമായിട്ട് വേണ്ടത് രണ്ട് സബോള അതേപോലെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വേപ്പിൻ്റെ ഇല, രണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മണത്തിനൊക്കെ വേണ്ടിയിട്ട് ഗരം മസാലപ്പൊടി, കുറച്ച് ജീരകപ്പൊടി. നമുക്ക് മെയിനായിട്ട് വേണ്ടത് റവയാണ്. ഞാനിവിടെ ഒരു രണ്ട് കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. രണ്ട് കപ്പ് റവ വേവിക്കാനുള്ള പാകത്തിലുള്ള വെള്ളം എടുത്തിട്ട് അതിന് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് തിളപ്പിച്ചതിന് ശേഷം ഇതേപോലെ വേവിച്ചെടുക്കുന്നുണ്ട്. വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. നമുക്ക് നേരത്തെ കാണിച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള സബോളയും ക്യാരറ്റും പൊടികളും വേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഒക്കെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. എല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു പരിപ്പ് വടയുടെ ഷേപ്പിൽ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ പെട്ടതിന് ശേഷം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഒരു പരിപ്പ് വടയുടെ ഷേപ്പിലാണ് റൗണ്ട് ചെയ്തെടുക്കുന്നത്. വലിയ പണിയൊന്നുമില്ല. ഇനി നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ആ ഒരു ചൂട് കൊടുക്കനെ കഴിക്കാൻ ഭയങ്കര ക്രിസ്പി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പരിപ്പുവടൊക്കെ കഴിക്കണ ആ ഒരു ടേസ്റ്റിൽ തന്നെ ഇതും കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാം. ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ കുഞ്ഞു ബെല്ലൈക്കും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും.